ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും ഓണമൊക്കെ നന്നായി ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്രാഫ്റ്റ്, നമ്മൾ ഷർട്ടൊക്കെ വാങ്ങുമ്പോൾ ഷർട്ടിൻ്റെ ഉള്ളിൽ സ്പോഞ്ച് വെക്കില്ലേ, ആ സ്പോഞ്ച് വെച്ചിട്ടാണ്. അപ്പോൾ ഈ സ്പോഞ്ച് ഉപയോഗിച്ച് നമുക്ക് പൂക്കൾ ഉണ്ടാക്കി നോക്കാം. ഈ സ്പോഞ്ച് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം, എന്നിട്ട് ഇത് മടക്കിയെടുക്കുക, എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ അരികു ഭാഗമൊക്കെ ഒന്ന് ഭംഗിയായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് നിവർത്തി നോക്കാം. അപ്പോൾ ഇതേ ഈ ഷേപ്പിലായിരിക്കും കിട്ടുക. ഇനി നമുക്കിതിൻ്റെ ഒരറ്റത്ത് നിന്ന് ഇതിൽ കാണുന്ന പോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. ചുരുട്ടുമ്പോൾ എല്ലാ ഭാഗത്തും ഇതൾ കറക്റ്റായിട്ട് വരാൻ ഭാഗത്തിന് വേണം നമ്മൾ ചുരുട്ടിയെടുക്കാൻ. വളരെ എളുപ്പമാണ് ഈ പൂവ് ഉണ്ടാക്കാൻ. ഇതിങ്ങനെ ചുരുട്ടുമ്പോൾ നമുക്ക് റോസാപ്പൂവിൻ്റെ ഇതൾ പോലെ നമുക്ക് കിട്ടും. നമ്മുടെ ചാനലിലെ തിരുവോണത്തിൻ്റെ അന്ന് ഓണപ്പാട്ടിട്ടുണ്ടായി, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കയറി കാണുക. ഇതേ നോക്കിയേ, ഇപ്പം നമുക്കൊരു പൂവിൻ്റെ ഷേപ്പിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കമ്പി കൊണ്ട് ചുറ്റി ഉറപ്പിക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. ഇനി നമുക്ക് ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കാം. അപ്പോൾ അതേ സ്പോഞ്ച് വെച്ച് നമ്മൾ നല്ല ഭംഗിയുള്ളൊരു പൂ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഇല ഉണ്ടാക്കണം. ഇല ഉണ്ടാക്കാനായിട്ട് ഞാനൊരു വേസ്റ്റ് ചട്ടയാണ് എടുത്തിരിക്കുന്നത്. അതൊരു പച്ച കളർ ചട്ടയായതുകൊണ്ടാണ് എടുത്തത്. നമുക്ക് പെയിൻ്റ് അടിക്കേണ്ട. ഇത് നമുക്ക് ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ആ ചട്ടയിൽ നിന്ന് ചതുരത്തിൽ ഒരു കഷ്ണം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് നടുമടക്കിയിട്ട് ഇലയുടെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇലയുടെ അരികു ഭാഗം ഇതിൽ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇല റെഡിയായിട്ടുണ്ട്. ഇല നമുക്ക് പൂവിൻ്റെ തണ്ടുമ്മ ഗ്രീൻ ടാപ്പ് വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കാം. അതേ നമ്മൾ ഉണ്ടാക്കിയ പൂമ ഇല പിടിപ്പിച്ചിട്ടുണ്ട്.
ഇനി നമുക്കിതുപോലെ കുറച്ച് പൂക്കളും കൂടെ ഉണ്ടാക്കിയെടുക്കാം. നമ്മളിവിടെ ഉണ്ടാക്കി വെച്ച എല്ലാ പൂക്കളും ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് ഗ്രീൻ ടാപ്പ് വെച്ചൊന്ന് ചുറ്റി കൊടുക്കാം. എല്ലാ പൂക്കളും ഒരുമിച്ച് വെച്ചിട്ട് ഒരു തണ്ടാക്കിയപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ വേസ്റ്റ് വന്ന വസ്തുക്കൾ വെച്ചിട്ട് നല്ല അടിപൊളി പൂക്കൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇന്ന് പെയിൻ്റ് ഒന്നും വേണ്ടി വന്നില്ല. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുത്തൻ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.